ഓലി ചോദിക്കുമ്പോ എന്താ വേണ്ടൊക്കെ ഞാൻ ചോദിക്കും. ഒന്നും പറയണ്ട, ജ്യൂസ് അല്ല ഞാൻ അറിയും. അജുമാമന് ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ വാങ്ങിച്ചോളാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ പൈസ കൊടുക്കണ്ടേ, ഞാൻ കൊടുക്കൂലോ. ഓള് പോയി എന്താ ഓർഡർ ചെയ്യാ നോക്കിക്കോ. അജുമാമന്റെ കയ്യിലാ പൈസ, എന്റെ കയ്യിലില്ല. ചായ മതി. ആ വേണ്ട, അജീനോട് ചോദിച്ചു നോക്കി. എന്റെ കയ്യിൽ പൈസ ഇല്ല, അജീന്റെ അടുത്ത പൈസ. അന്ന ആരാ ചായ കുടിക്കാൻ വിളിച്ച? ഞാനല്ലല്ലോ. ജിഷ്ണു വാങ്ങിച്ചു ഐസ്ക്രീം. ഞാൻ ഐസ്ക്രീം ജിഷ്ണു മാമ വാങ്ങി തരും, വാങ്ങിത്തരും ഐസ്ക്രീം. ഞാൻ ആദ്യം ഐസ്ക്രീം എവിടെ കിട്ടുക? ഐസ്ക്രീം എവിടെ കിട്ടുക? കാണിച്ചു ഐസ്ക്രീമിന്റെ കട. ഏതാ അങ്ങോട്ട് നടന്നു പോണെന്ന് അറിയാം. ചായ കുടിച്ചിട്ട് പോയാ മതി. വിശ്വമാമന് വിശക്കുണ്ട്, വിശ്വമാമന് വിശക്കുണ്ട്. ഒരു ചായ കുടിച്ചിട്ട് പോവാം. ഒരു ചായ നമ്മൾ എന്ത് ഡീൽ ഇട്ടിട്ട് പോകുന്നത്? നമുക്ക് വാങ്ങി തരും, വിശ്വമാമ വാങ്ങി തരും. ഓക്കെ ഓക്കെ അല്ലേ? ഏത് ജ്യൂസ് വേണോ? ഷവർമ വേണോ? ഷവർമ വേണോ? പിന്നെന്താ വേണ്ടത്? പരിപ്പ് വട വേണോ? പരിപ്പ് വട വേണോ? പരിപ്പ് കടയല്ല, പരിപ്പ് വട. ഏ അത് വേണോ? ഐസ്ക്രീം എവിടെ? അവിടെയാണ് പലസ, അവിടെയാണ്. ഇത് വാങ്ങി തരത്തി, ഇത് കഴിയട്ടെ. അജു പറയണ എന്തൊക്കെയാ പറയണ്ട അവിടെ? ഈ ചായ വേണോ? ഐസ്ക്രീം ഞാൻ വാങ്ങി തരും, ഞാൻ വാങ്ങി തരും, ഞാൻ വാങ്ങി തരും. എന്താണ് ഇഷ്ടം കുട്ടികളെ ഐസ്ക്രീം വാങ്ങി കൊടുക്കാതെ? ഞാൻ ഇന്നോട് എന്താ പറഞ്ഞ? ഐസ്ക്രീം ഞാൻ വാങ്ങിത്തരും. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഞാൻ എന്താ പറഞ്ഞത്? ചായ കുടിച്ചിട്ട് ആണോ? ഐസ്ക്രീമാണ്, ഇത് കഴിച്ചോക്ക്. വേണ്ട മധുരം കൂടുതലുള്ളത് ഉപ്പ ചെന്നറ കിടന്നറിയോ? ഇതുകൊണ്ടാണ് ഉച്ചക്ക് അറിയാം ഇവിടെ വന്നു കഴിഞ്ഞാല്. പഴംപൊരിയാണോ? പഴംപൊരിയാണോ? ഇത്രയും നേരം ഇവരെ കംപ്ലൈന്റ് പുള്ള പറഞ്ഞതിനാന്നല്ലോ. ഇതെന്താ സാധനം? ഇത്രയും നേരം ഇവരെ പരാതി പറഞ്ഞിട്ട് ഐസ്ക്രീമിനാണ് ആദ്യം പറയണ്ടോ? അത്ര മുട്ട തന്നെ ആ ഒരു വർത്താനത്തത് മാറുന്നില്ലല്ലോ. ക്രീം ഞാനൊക്കെ ആണെങ്കിൽ ഇന്നോട് ചോദിക്കൂല. ഇത്രയും നേരം ഇന്റെ കുട്ടിയെന്ന് അവിടെ പറഞ്ഞു കൊടുത്തിന്ന്. ഇപ്പൊ മാറി ഒരു ലോഡ് കംപ്ലൈന്റ് എന്നോട് ഒന്ന് പറഞ്ഞു. അജു കാട്ടി, അപ്പു കാട്ടി, ഇയമ്മ കാട്ടി, സോമിനോടും അങ്ങനെ തന്നെ പറയാം. ദുബച്ചൊന്നും കാട്ടിയിട്ടില്ല. നിങ്ങൾ മൂന്നാള് കുട്ടീനെ പീഡിപ്പിക്കാന്ന് പറഞ്ഞു ആണോ? അജു എന്താ കാട്ടി ആണോ? ഈ ആൾക്കാരെ കാണുമ്പോ അമ്മേനെ അച്ഛനെ അടിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ. അച്ഛനെ അടിക്കുള്ളൂ, ഇന്നെ അടിക്കുള്ളൂ. ഇന്നെ എപ്പോഴും അടിക്കണ്ട. അമ്മ പോ, അമ്മ പോ, അമ്മ വേണ്ട. അനക്ക് ആരെയാ ഇപ്പൊ വേണ്ടത്? അനക്ക് ആരെയാ ഇഷ്ടം? ആരെ ആരെ കേട്ടില്ല, എനിക്ക് മനസ്സിലായില്ല. ആരെയാ ജിഷ്ണു മാമൻ? ആരെ ജിഷ്ണു മാമൻ? ഏതാണ് അജു? ഈ കാണുന്നുണ്ടോ? ഞങ്ങക്ക് സന്തോഷേ ഉള്ളൂ നിനക്ക് ജിഷ്ണു മാമനെ ഇഷ്ടാവണേനു. പൊയ്ക്കോ ജിഷ്ണു മാമന്റെ കൂടെ. ജിഷ്ണു മാമൻ ഇന്നങ്ങോട്ട് പോവും. ആ
വീട്ടില് കിടക്കണത് കൊണ്ടാണ് എനിക്ക് മനസ്സിലായി. ജിഷ്ണു പെട്ട് സുബച്ചന് ഇതൊരു കാര്യം ചെയ്യും, സുബച്ചനെ വിളിച്ചിട്ടേ എന്താ പറഞ്ഞ അജീന ഇഷ്ടല്ല പറഞ്ഞില്ല കാടും പേഴ്സും കൊണ്ട് കൊണ്ടുവരാൻ പറയാം. ഐസ്ക്രീം ഞാൻ വാങ്ങിച്ചോട്ടോ, ഐസ്ക്രീം ഞാൻ വാങ്ങിച്ചോ. മറക്കല മറക്കല ചോദിച്ചു, വേഗം വാങ്ങിക്കാൻ മറക്കും ചോദിച്ചില്ല. ആക്കണ അവിടെ അവിടെ കട ഉണ്ട്, കട എനിക്ക് അറിയില്ലേ, കട എനിക്ക് അറിയില്ലേ. പറഞ്ഞു കുന്തി വിട്ടോ, ഞാനും തന്നെ പോയിക്കോളാ പറ ഇതാ ഇവിടെ ഉണ്ട് കട, ഒക്കെ ഉണ്ട് കട വിട്ടോ പോയിക്കോ. വീണ പോലെ അവിടെ നിന്ന് വീണരുത് കേട്ടോ, അവിടെ നിക്കണം. അക്കു കേറണ്ട കേട്ടോ. ഈ ഐസ്ക്രീം ഞാൻ വാങ്ങി തരും. വീട്ടിൽ പോകാൻ വഴി അറിയോ? ഇതിലെ നേരെ ഇതിലേ പോകും. അജിമാമിനോട് വാങ്ങി തരാൻ പറയാം. ഐസ്ക്രീം ആണോ വേണോ? ഉറപ്പാ വേണം. അത് പിടി അതെ അര വാങ്ങി തരുന്ന ഇവിടെ ഒന്നും വിഴിഞ്ഞോണ്ടോ. തലേക്കൂടെ ഇല്ലാത്ത തല മണ്ടേ കൂടെ കിട്ടും, നേരെ നോക്കുന്നു ഒന്നും വിഴിഞ്ഞോണ്ടോ. ഐസ്ക്രീം ആണെങ്കിൽ ഇവിടെ എങ്ങനെ ഞെക്കിക്കൊണ്ട, ഇവിടെ എങ്ങനെ ഞെക്കിക്കൊണ്ട പറ്റൂല പറയുന്ന അന്തെ അന്തെ ഞങ്ങൾക്കും തരുമോ? അമ്മി വരട്ടെ, അമ്മ വരട്ടെ. എന്നാ ഞങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങി തയ്ക്കും, അജു മാമനു എല്ലാവർക്കും ഐസ്ക്രീം. ജിഷ്ണു മാമന്റെ വക അത് ഞാൻ വാങ്ങി തരും. ഇവരോട് അക്കുവിനോടും അജുവിനോടും വീട്ടിൽ പോകാൻ പറയും. റിയലിന്റെ ഐസ്ക്രീം വാങ്ങി കൊടുത്താൽ മതി, പറയുമ്പോ വലിയ ഐസ്ക്രീം വേണമെന്ന്. അത് നമ്മള് നിക്കേണ്ടി വരും കേട്ടോ. അവിടെ അല്ലേ നമ്മളെ തല, മൂന്നു ബട്ടർ കൊടുത്താലോ. അതെ നന്ദയാണ്. ഈ ഐസ്ക്രീം പോരെ, ഇത് പോരെ, കോണ് വേണം. എന്താണോ ഐസ്ക്രീം അത് മതി. ഇങ്ങോട്ടോ ഇവിടേക്ക്, ഏത് കൊടുക്കാമൊന്നുമില്ല. ഓന്റെ അച്ഛന്റെ പറ്റു പറഞ്ഞാ മതി. അജുനോ, അജുവിനൊരു അടിയോട് കൊടുക്ക്. അജുവിന് സ്റ്റിംഗ് എന്ത് വേണം? കോൺ ഐസ്ക്രീം ഒന്നും വേണ്ട പറഞ്ഞാലോ, ഇത് മതി പറ. ഇത് മതി, അത് അവിടെ ഇട്ട് വേസ്റ്റ്. ശരി കേട്ടോ, എടാ ഈ അതിനെ അസിസ്റ്റ് ചെയ്യണ്ട കേട്ടോ. അതിനെ അത് നിലത്തിട്ടില്ല, നിലത്തിട്ടില്ല കേട്ടോ. തേരാ തേരാട്ടല്ലേ,
ഞാനാണ് വാങ്ങി തന്നത്. ഇപ്പൊ അജുനെ വേണോ മതിയോ? പറഞ്ഞു അജു മതി. കാര്യം കാണുന്നത് വരെ നന്ദന്റെ ഒപ്പം താങ്ക് യു പറ മിട്ടാ. ഐസ്ക്രീം വാങ്ങി തന്നതിന് താങ്ക് യു പറ. എന്താ പറഞ്ഞു? നിങ്ങളൊരു ഒരുമ്മ എന്നോട് ഞാൻ ഒരു ഉമ്മ ചോദിച്ചു. ഇതിനാണ് ഞങ്ങള് പറയാ ഓന്ത് ഓള സ്വഭാവം എല്ലാര്ക്കും അറിയാ. പച്ചോന്ത് അവളാ വിളിക്കണേ എല്ലാരും. എനിക്ക് ലേശൻ തരുമോ? എത്ര ഐസ്ക്രീമാണ് പണക്ക്? അക്കുന് വാങ്ങി കൊടുത്താലേ ഒരു നന്ദി ഉണ്ടെങ്കിൽ ഉണ്ടാവും ഈ സാധനത്തിന്. അപ്പൊ നന്ദിയൊന്നുമില്ല. അന്നെയാണ് പറയണത് വേണേ. എന്റെ കുട്ടിയാണ് മാമന്റെ കുട്ടിയാരാ? എന്താ ഒരു ഐസ്ക്രീം വാങ്ങിച്ചാ മാമന് വന്നില്ലേ? മാമ വേണ്ടതെന്നില്ലേ? ആരെ നന്ദിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തന്നെ? ജിഷ്ണു മാമിയാണ് വാങ്ങിച്ചു തന്നത്. കാണാൻ തോന്നുന്നുണ്ട് എന്നുള്ള കുറച്ച് കഴിയുമ്പോ വരും അടുത്ത് കേട്ടോ. കാർത്തൂനെ ചോദിച്ചു വരൂലേ? കാർത്തു കാർത്തു ശരിട്ടോ. അജീനെ ഇഷ്ടല്ല. ആരെ ഐസ്ക്രീം വാങ്ങിച്ചു തന്നെ? കേട്ടോ. ഇല്ലല്ല എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് താങ്ക് യു പറ ജിഷ്ണു മാമന്. താങ്ക് യു ജിഷ്ണു മാമനല്ലേ ഐസ്ക്രീം വാങ്ങിച്ചു തന്നെ? ആരെ ഐസ്ക്രീം വാങ്ങി അജിയല്ലോ. ജിഷ്ണു മാമന് താങ്ക് യു പറ. താങ്ക് യു. ഇത് കുറച്ച് കഴിയുമ്പോ മാറൂലേ താങ്ക് യു ഒക്കെ? എനിക്ക് ആ ഒരു ഇതും കൂടെ ഉമ്മ തരണ്ട ചിന്ത. ഞാൻ പോട്ടെ. എന്താ ലിപ്സ്റ്റിക് ഇട്ടോ നാവുമേ? പിന്നെന്താ നാവുമേ? പിന്നെന്താണ് ചുണ്ടും നാവൊക്കെ ചോന്നിരിക്കുന്നത് നോക്കട്ടെ. ചുണ്ടത് കുത്തിയാരെങ്കിലും ചുണ്ട് പിടിച്ച് തല്ലിയ തല്ലാണ്ട് രണ്ട് ചോര വന്ന ചുണ്ടത്തുനിന്ന് അടിച്ചാരണ്ട് ആരെ പിടിച്ച് ചുണ്ടത്ത് അടിച്ച് വയലാക്കിന്റെ. എന്താ പറ്റിയത് പൊന്നു? വിഷ്ണുണോ തോറ്റു? നിങ്ങളെ കൊണ്ട് ജിഷ്ണു അടിച്ചു അല്ലേ? ജിഷ്ണുക്ക് നല്ലത് കിട്ടിയല്ലേ ചുണ്ടത്തിന്. ചുണ്ട് കൊടുത്ത് ചോര വരുന്നു. എന്ത് പറ്റിയതാ പൊന്നു ചുണ്ടത്ത്? എന്ത് പറ്റി? കണ്ണാടി നോക്കണോ? ഇപ്പൊ എന്തോ പറഞ്ഞല്ലോ അല്ലേ. പിന്നെ കണ്ണാടാ ഇവിടെ കണ്ണാടി നോക്കൊന്നും വേണ്ട. ചുണ്ടാ കുഞ്ഞി പൊട്ടിച്ചാരോ? ആരും മോളെ ചുണ്ട കുത്തി പൊട്ടിച്ചത്? എന്ത് പറ്റിയതാ പൊന്നു ചുണ്ടില്? ചേച്ചി ജൂച്ച് കൊടുത്തതാണ്. ചേച്ചി ഞാൻ കണ്ടതാണ് ജീഷ്ണു അടിക്കണ ചുണ്ടത്തേക്ക്. എന്താ പറഞ്ഞപ്പ നിർത്തടി എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറയല്ലോ. എന്താ
ഓൾക്ക് ഞാൻ ജ്യൂസ് വാങ്ങിക്കൊടുത്തു, ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു, എന്നിട്ട് ഓൾക്ക് അജുവിനെ ഇഷ്ടം. അപ്പൊ അടിയങ്ങടിച്ചില്ല വെറുതെ അല്ലട്ടാ. എന്താ ജിഷ്ണു നല്ല അടി അടിച്ചല്ലേ ചുണ്ടത്തേക്ക്? ഞാൻ പറഞ്ഞ ചുണ്ട് പൊട്ടിച്ച് ഓരോന്നൊന്ന് ചോരടാ വന്ന ചുണ്ടത്ത്. പിന്നെന്തോന്ന് ആരും പിടിച്ച് അടിച്ച ജിഷ്ണു അടിച്ച പിന്നെന്തേത്? പിന്നെ ആരുടെ വലുത് കൂടുതൽ ആരന്നെ മോനെ? ഏറ്റവും ഇഷ്ടം ആരാണ്? ഗീതനാണോ ജിഷ്ണുവിനാണോ? കഥ മരിച്ചോട്ടെ കണ്ടാ. അപ്പൊ കണ്ടാൽ ആരെന്ന് വിളിക്കൂ? അപ്പാന്ന് വിളിക്കൂ. ജിഷ്ണുവിനെ മോനെ ഏറ്റവും ഇഷ്ടം? ജിച്ചുമാമനെ. ആരും ഇഷ്ടം? അമ്മേമക്കളും പോ, ചെല്ല്, ഇറങ്ങും മതി, നിന്ന് തട്ടിമുട്ടി നിക്കണ്ട, പൊക്കോ പൊക്കോ, വേഗം പൊക്കോ ചെല്ല്. ഞങ്ങൾ ഇഷ്ടമല്ല. അങ്കിന് ഇഷ്ടമാണോ? അങ്കിന് ഇഷ്ടല്ല. അങ്കിനെ വിളിക്കാൻ. ആ അങ്ങനെ ജിഷ്ണു പൊട്ടപ്പെണ്ണാണ്. പൊട്ടത്തു പറഞ്ഞ പൊട്ടത്തുത്തു ആരൊക്കെ ചുണ്ടടിച്ച് പൊട്ടിച്ച് എന്തിനാണ് മോളാരാട്ടിയല്ലേ ചുണ്ടത്തേക്ക്? എന്താ പറഞ്ഞിട്ട് വിട്ടേക്ക് വിട്ടേക്ക്. സ്റ്റൂൾ കൊണ്ടൊന്നും അടിക്കണ്ട, ആന്റി പാവാണ് കേട്ടോ. ഇതൊരു മോളല്ലേ, വേണ്ട അല്ലേ. ഷാനു വാഴാ, എന്റെ ഷാനു വാഴ എടുക്കാടാ. ഷാനു ഷാനു എടുക്കട്ടെ. ഇന്ന് എന്റെ മോനാണ്, ഞാൻ പറഞ്ഞതേക്കുള്ളൂ. പിന്നെ മാഞ്ഞല്ല. പിന്നെ ആര്? ജിഷ്ണു മാമനല്ല, ഗീതര മോനാണ്. ജിഷ്ണു മാമോനെ ജിഷ്ണു വാട, നമുക്ക് പോവാട. അമ്മക്ക് മോനി മീനിനെ ആന്റിനെ മേത്തിടുവല്ലോ. അടി മീനെ പൂച്ച പുലിയ നല്ല ഇടുന്ന മീനല്ലേ? അത് നിങ്ങൾക്ക് പേടിയാ, നോക്കറിയാം. ഞാനപ്പൊ എന്ത് ചെയ്തറിയും? അപ്പൊ ഞാനെന്ത് ചെയ്തറിയോ? ഞാനെന്ത് ചെയ്യുന്നറിയോ? ഷാനിനോട് പിടിച്ചിട്ട് ഇടുമ്പോ എത്തിക്ക്. പക്ഷെ എനിക്ക് അടിച്ചു മുറിച്ച് തിന്നും. തിന്നോട്ടെ, കൊഴപ്പില്ലല്ലേ. ജിഷ്ണോടെ ഇറക്കി കൊടുക്കടാ, കൊഴപ്പില്ല. പൊക്കോട്ടെ. ഓ, എനിക്ക് കാർത്തു കാണാൻ ജിഷ്ണു മാമനില്ലാന്ന്. ജിഷ്ണു എന്നെ പറഞ്ഞാക്കില്ല, ഇവിടെ നിന്ന് ഇവിടെയാണ് കിടക്കുന്നത്. ആന്റിക്ക് കാർട്ടൂൺ കാണാൻ പറ്റൂലല്ലോ ജിഷ്ണു മാമന്റെ കയ്യിൽ നിന്ന്. എന്റെ മോനാണ് ജിഷ്ണു. ജിഷ്ണു അമ്മക്ക് കാർട്ടൂൺ വെച്ചാടാ, അമ്മ കാണട്ടെ. നന്ദക്ക് കാണിക്കണ്ട. ഷാനുണ്ടോ ബാത്റൂമില്? കൊഴപ്പില്ല. എന്ന് ജിഷ്ണു മാമൻ നാളെ പോകും അങ്ങട്. പിന്നെ ഇവിടെ ആര്? പിന്നെ കുഞ്ഞു ബേബി. ഇപ്പൊ കല്യാണം കഴിക്കാനായി പെണ്ണിനാ, എന്നിട്ട് കുഞ്ഞായിട്ട് നടക്കുന്ന പെണ്ണ്. ആ അവനെ കഴിക്കണ്ടേ? എന്റെ കൊച്ചല്ലേ. ഞാനിന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട്. നീ കല്യാണം കഴിച്ചിട്ടുണ്ട്? എന്റെ മോളെ കല്യാണം കഴിക്കാനായി പെണ്ണേ. പിന്നെ നീ എനിക്ക് ചായ ഉണ്ടാക്കി തരുമോ? വെറുതെ പറഞ്ഞല്ലേ. നന്ദ ചെറിയ പെണ്ണല്ലേ, പറഞ്ഞോടുക്ക്. ഓട്ടിയാണ് ചെറുതാണോ? ഞങ്ങൾ ഇവിടെ നിന്ന് ഇടത്തോളം വളയൊക്കെ ഇട്ട്, കൊറേ മാലയൊക്കെ ഇട്ട്, പൂവൊക്കെ വെച്ച് നന്ദനെ കല്യാണം കഴിക്കും. എന്താണ് കഴിച്ചാല് ഇഷ്ടല്ല? കരയോ? കരയോ? എന്തിന് കല്യാണം കഴിച്ച് പോകുമ്പളാ? ആ അങ്ങനെ കരയൂലേ, മണവാട്ടിയാവുമ്പോളല്ലേ. ആ കൊച്ചു കണ്ടിട്ടുണ്ട് കൊറേ ആൾക്കാരെ കല്യാണം. ഇപ്പൊ പൂവൊക്കെ വെക്കോ? കിട്ടിയില്ല, ഇടക്കിടക്ക് ഈ കണ്ണാടി ഇതിനാ നോക്കുന്നേ. കല്യാണ പെണ്ണായിട്ടില്ല, മണവാട്ടിയാവുമ്പോള്.
പട്ടുസാരിയെ കൊടുത്ത് പൂവൊക്കെ വെച്ച് വളയിട്ട് മാലയൊക്കെ ഇട്ടിട്ട് പെണ്ണാവും. അമ്മ രക്ഷിക്കൂല, ആരും രക്ഷിക്കൂല, വലിയ നാട്ടിലെല്ലാം കസാര ഒന്ന് നീക്കിച്ചോ. പ്ലീസ് ആ അമ്മ പ്ലീസ് പറഞ്ഞ പിന്നെ അമ്മ ചെയ്യും. അമ്മേന്റെ മോളല്ലേ. കസാര നീക്കി വെക്കുക, അതാ നീക്കി വെച്ചു. ഇറങ്ങിക്കോ, ഇല്ല ഇറങ്ങിക്കോ, അമ്മ ഉണ്ട് ഇവിടെ. വെരി ഗുഡ്. ഓടി കേറല്ല ജിഷ്ണു, വേടാ പോവാടാ, ജിഷ്ണു വേണ്ടല്ലോ. എനിക്ക് ഷെയ്ക്ക് മതി, ഷെയ്ക്ക് മതി. വേഗം നന്ദ വാങ്ങിയടാ. ഇപ്പൊ ഐസ്ക്രീം എന്നെ കൊണ്ടല്ലേ വാങ്ങിപ്പിച്ചേ. പക്ഷെ ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ ഐസ്ക്രീം ചെപ്പിൽ. നന്ദിക്ക് അല്ലെങ്കിൽ എന്ത് കുഴപ്പം? നോക്കണ്ട നോക്കണ്ട നോക്കണ്ട. ഇതൊക്കെ എന്തിനാ കൊണ്ടോണി? ചൂടുള്ളേ ഒരു സാന്ത്വം നോക്കരുത്, സാന്ത്വം നോക്കരുത്. ഇങ്ങോട്ട് പാനി വരുന്നേ. ഇവിടത്തെ സ്റ്റോക്കൊക്കെ ഒക്കെ അറിയാ പലതും. കുഞ്ഞു ക്ലാസ് എടുത്ത് എന്തിനാ? എന്തിനാ ഞങ്ങളെ വീട്ടിലെ ക്ലാസ് എടുത്ത്? നമ്മളെ ഇഷ്ടല്ല. വെള്ളം കുടിക്കണല്ലേ. ഇപ്പൊ മാറി, ഇപ്പൊ മാറിയടാ. ഇഷ്ടാണോ? ഇത് കാണത് ഒച്ചിച്ചിരിക്കണം. ആ ഇത് ശരിക്കും കാണുന്നില്ല എവിടെ ഒളിപ്പിച്ചെന്ന്. നമുക്ക് പോകുമ്പോ കണ്ണോക്ക് നമ്മളെ വീട്ടിക്ക് കൊണ്ടുപോവാന്ന്. മനസ്സിലുള്ള ഒച്ച കേക്കണില്ലേ. ഗീതന ഇഷ്ടല്ല, അങ്കിന് ഇഷ്ടല്ല, പിന്നെ എന്തിനാ നന്ദി എടുക്കണത്? അതാ കുഞ്ഞു കൊടുക്കാനുള്ളതാണ്, അതാ കുഞ്ഞു നന്ദ. അക്കു എന്റെ മോനാ. ജിഷ്ണുമാവ പേടിക്കണ്ട, ജിഷ്ണുമാവിനല്ല. അവിടെ അതെ അക്കു എന്റെ മോനാണ്. ക്ലാസ്സിനോട് വെച്ചോ, അതൊക്കെ അവിടെ കൊണ്ടുപോയി സമർത്ഥം നിൽക്കണ്ട പെണ്ണുങ്ങള്. ആ കൊച്ചുകുട്ടിയായിട്ടുള്ളു, വലിയ പെണ്ണല്ല. ഇല്ല ഒന്നും പറ്റില്ല, നന്ദൊന്നും പറ്റില്ല. ചേട്ടാ നന്ദില്ല, നമ്മുടെ വീട്ടിലെല്ലാ സാധനം എടുത്തിട്ട് പോണ്ടിട്ടാ. ഞാൻ ഫോൺ വിളിക്കട്ടെ. അതെ നന്ദ നമ്മുടെ വീട്ടിലെല്ലാ സാധനം എടുത്തിട്ട് പോവുകയാണ്. പിന്നെ അമ്മന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ്, ഗീതന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ്, നിങ്ങൾ ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടാ. ഇനി വിളിക്കുമ്പോ കാണണ്ട കേട്ടോ. നന്ദനാ, നന്ദ പൊട്ടക്കുട്ടിയാണ്. മോന് നന്ദ ദീദിയില്ലേ, ആ പെണ്ണില്ലേ അമ്മനോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ലാസ്റ്റ് പാറവരെ എന്നെ കള്ളളിക്ക അവിടെ കൊണ്ടേക്ക്. ഞാനെടുത്തത് കൊണ്ടുവച്ചിട്ട് ഇതില്ലേ, ഇതാ എല്ലാം പറഞ്ഞ കേക്കുവായിരുന്നു കേട്ടാ. പിന്നില്ലേ ഇതുവരെ കാലി കഴിക്കണം, എന്തെങ്കിലും പപ്പ പറയും കാലി കഴിക്കും. എന്താണ് നോക്കട്ടെ, വിളിക്കട്ടെ, അങ്ങനെ വിളിക്കട്ടെ, അങ്ങനെ വിളിക്കട്ടെ, വിളിക്കട്ടെ, വിളിച്ചു തരാം. എന്നാ ആ ഇത്ര രണ്ടു ദേശം വരാം. ഇനി അമ്മര ഐഫോൺ ഞങ്ങൾ കൂട്ടോ, കൂട്ട പെണ്ണേ. ഗീത പ്രശ്നോടെ, ഗീത പ്രശ്നോണ്. ചേട്ടാ നമ്മളോട് പറയാണ് അങ്കിന് ഇഷ്ടല്ല, ഗീതന് ഇഷ്ടല്ല എന്ന്. ഇഷ്ടല്ല ഇത്ര നേരം പറഞ്ഞു പിന്നെ.
അങ്കിന് ഇഷ്ടമാണ് അല്ലേ കുട്ടിക്ക്? ഏഹ്, അങ്കിന് ഇഷ്ടം ലെമന്? ആ, ഗീത പ്രശ്നമാണോ? ഗീത പ്രശ്നക്കാർക്ക് ഗീതനെ കൊണ്ട് കളയണേന്ന്. നമുക്ക് കൊണ്ട് കളയാട്ടെ, നമുക്ക് കൊണ്ട് കളയണം. വേസ്റ്റില് കൊണ്ട് കളയണെന്ന്. അപ്പൊ അങ്കിക്ക് ചോറ് ചോറൊക്കെ ആരും ഉണ്ടാക്കിക്കൊണ്ട് തരും? അതും അതെ, ഇന്ന് ഞങ്ങൾ എറണാകുളത്ത് പോയപ്പോഴേ. ആ, കേക്കണ്ടെങ്കി അമ്മേനോടാ സംസാരിച്ചെ. പിന്നെ അപ്പു, ഇവരെ നാലാള് കൊറേ നേരം എങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നന്ദുപെട്ടി കാണില്ല, ഒന്ന് കാണിച്ചു ഇങ്ങനെ കാണിച്ചു കൊടുക്ക. അമ്മ പിടിക്ക, അമ്മ പിടിച്ചേരാ, അമ്മ പിടിച്ചേരാട്ടോ. പൊട്ടുടുപ്പ് അവിടെ നിന്നാണ്ട് കിട്ടിയത്, ചാനലൂട്ടിയത് പൊട്ടുടുപ്പ്. ഞാൻ പിടിച്ചു, ഞാൻ പിടിച്ചു നന്ദോ സംസാരിച്ചോ, നന്ദി സംസാരിച്ചോ. അങ്ങനെ വെച്ചോളാം, ആരെ സഹായം വേണ്ട. ആയു എവിടെയാണെങ്കിലേ? ആയു മേലെ അവന്റെ പപ്പര കൂടെ മേലത്തെ റൂമിലാണ്. ഞങ്ങളിന്ന് ഇന്ന് ഇങ്ങനെ എറണാകുളത്തൊക്കെ പൊരിക്കലിട്ടേർന്ന്. അക്കു പോയ കരാട്ട പോകുന്നുണ്ട്. ചോദിച്ചാ വീട്ടിലാ പറഞ്ഞു. വെട്ടിയില്ല പറ, കെട്ടി വെച്ചാ പറ. കെട്ടി വെച്ചതാങ്കിലെ വെട്ടിയിട്ടില്ല. ചേട്ടാ, ഞാനേ ജിഷ്ണുവിനായിട്ട് ജ്യൂസ് കുടിക്കാൻ പോവുകയാണ്. ജിഷ്ണു മേടിച്ചേരാന്ന് പറഞ്ഞിട്ടേ ഷെയ്ക്ക്. അപ്പൊ ഞാൻ പോവുകയാണ്, നാളെ വരുള്ളൂട്ടെ ഞാൻ. ഇല്ല 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 ഇല്ല, കാലുവേദനയാണ്, നടക്കാൻ പറ്റില്ലാന്ന്. നന്ദക്ക് കാലുവേദന കേട്ടാ. ഞാൻ ആനിക്ക് കാലുവേദന വയസ്സായില്ലേ? നന്ദക്ക് ഇല്ലല്ലോ പൈസ. കുട്ടിച്ചാത്തനെ വിളിക്കും, മിഠായി തരുന്നു. കുട്ടിച്ചാത്തനാ ഇത്രയും നേരം അങ്കി പൊട്ടേ കണ്ടായിരുന്ന? ഇത്രയും നേരം എന്താ പറഞ്ഞോട്?
അങ്കി പൊട്ടണോ? ഞാനോ മോറാണിട്ട് പാവല്ലേ ഏട്ടാ, നീ പൊടി കള്ളി പെണ്ണെ. എന്താണ് കുറച്ച് എന്റെ വിഷമൊന്നുണ്ട പറയണേക്കല്ല്. നന്ദനയാണത്, അക്കുവിന്റെ ആണത്, നന്ദക്ക് തന്നു ഞങ്ങള്. ചേട്ടാ കള്ളു കുടിക്കണ്ടോ നിങ്ങ? കള്ള് കുടിക്കണുണ്ടോ? കള്ള് കുടിക്കുന്ന രണ്ടു ദിവസമായിട്ട് കുടിച്ചിട്ടില്ല, തലവേദന. അതെ, വിരലും ചൂണ്ടി ചോദിക്കണേ. നിങ്ങള് അങ്കി കള്ള് കുടിച്ചിട്ടുണ്ടോ? ആ ചേട്ടാ, നാക്കിനാരോ കൊട്ടി പിടിച്ച്. ജിഷ്ണുല്ലേ വന്നപ്പോ തന്നെ നാക്കിന് പൊട്ടി ചുണ്ടത്ത്. ചേച്ചി വാട്സപ്പിൽ അതാ മെസ്സേജ് പോണ്. ആ വീട്ടിൽ കൊണ്ടുപോയി അമ്മ കുട്ടി വീട്ടിൽ. പരീക്ഷക്കുട്ടി നന്ദാ, നന്ദാ പരീക്ഷു, പരീക്ഷക്കുട്ടി. നോ നോ അക്കു എന്നാ നോക്കുന്ന്? നന്ദാ, 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 വി ക്യാൻ ഗോ, വി ക്യാൻ ഗോ. ടാറ്റാ. നോ നോ നോ, വി ആർ ഗോയിങ്. ടാറ്റാ നന്ദാ. പരി തായോ, താങ്ക് യു പരിക്കു. ഇത് ഞാൻ എടുക്കട്ടെ? തായോ താ, താ പെണ്ണെ, താ പെണ്ണെ. പരി, വീൽസ് ഓൺ ദ ബസ് ഗോ റൗണ്ട് ആൻഡ് റൗണ്ട്, റൗണ്ട് ആൻഡ് റൗണ്ട്, റൗണ്ട് ആൻഡ് റൗണ്ട്. മമ്മ ഫോൺ താ, അമ്മയ്ക്ക് താ ഫോണ്. താ പരി, മുട്ട് 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 അമ്മച്ചി, മുട്ട് 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 മുട്ട്. അയ്യോ മൈ ഗോഡ്, വേദനിച്ചോ? മുട്ട് മുട്ട് മുട്ട്. ജിച്ചു മാമനെ ചോറ് തിന്നിട്ടില്ല, ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് കഴിക്കാതെ ഉറങ്ങാൻ പാടുവോ? പോയി വിളിക്ക ജിഷ്ണു മാമനെ. വന്നു കഴിഞ്ഞ ഉറക്കം കഴിഞ്ഞു കേട്ടോ അവന്റെ. ഇനി രാത്രി 10:30 മണിക്ക് എണീറ്റാ ഫുഡ് കഴിക്കുന്നത്. അജുവിന്റെ ആണ്, അജുവിന്റെ ആണ്.
എന്റെ ഇയർഫോൺ നന്ദ എടുത്തിട്ടില്ല. പിന്നെ ഈ ഒന്ന് വിട്ടു എന്നാണ്. Ha ha ha.